പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ചെറുപയറിൻ്റെ പരിപ്പുണ്ടാക്കിയ പായസം. പണ്ടൊക്കെയാണെങ്കിൽ ചെറുപയർ നമ്മൾ ശരിക്കും വറുത്ത് പൊടി അതിൻ്റെ തൊലിയെ കളഞ്ഞ് വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പം അതിൻ്റെ പരിപ്പ് മാർക്കറ്റിൽ കിട്ടും. സോ ഞാൻ ആ പരിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും, കാരണം അത് ഇതായി തന്നെ വറുത്ത് നെയ്യിൽ വറുത്ത് തേങ്ങാപ്പാലിൽ രണ്ടാം പാലിൽ മൂന്നാം പാലിലൊക്കെ വേവിച്ചിട്ട് കുറേ സമയമെടുത്ത് കുക്ക് ചെയ്തിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. സോ നമുക്ക് കുക്കിങ്ങിലൂടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 1.5 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, ഇത് രണ്ടാം പാലാണ്. പിന്നെ ശർക്കര, ഇത് പൊടിച്ച ശർക്കരയാണ്. പിന്നെ ഒന്നാം പാല്, കട്ടിയുള്ള പാല്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കാടമം, ചുക്ക്, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാനൊരു കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം. അതിന് തന്നെ അത് നെയ്യില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും വറുത്തെടുക്കാം, ടേസ്റ്റ് പക്ഷേ നെയ്യിൽ വറുക്കുന്നതായിരിക്കും. ഒരു ഇത് കുറച്ച് സമയമെടുക്കുന്ന പായസമാണ്, പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയമെടുക്കും. ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചെറുതൊക്കെ കരിഞ്ഞും ചിലതെല്ലാം മൂക്കാതെ ഇരിക്കും. ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഒരു മൂന്നാം പാല് പോലെയാണ് ഒഴിക്കുന്നത്, അധികം കട്ടിയില്ലാത്ത പാല്. അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടാനായിട്ട് കുറേ സമയമെടുക്കും. ഇപ്പോൾ ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കും. ഇപ്പം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു. അതിനകത്തൊരു ഇനിയൊരു 10 മിനിറ്റും കൂടി എടുക്കും. അതിന് അതിപ്പം പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ തീയിൽ. നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇത് കുറേ സമയമെടുക്കും. അപ്പോൾ ഏകദേശം ഒരു 60% വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ശർക്കര പാനി ഉരുക്കി ഇത് ഒഴിക്കുവാണ്. ഇത് ഓരോരുത്തരുടെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാട്ടോ. ഇവിടെ എനിക്ക് കുറച്ച് മധുരം ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഇനി വേണ്ടത് നമ്മുടെ കാടമമാണ്. കാടമം ഇപ്പം ഞാൻ പൊടിച്ചുകൊണ്ടിരിക്കുവാണ്. കാടമം ചുക്കും കൂടി അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഒരു ഫ്ലേവറൊക്കെ കിട്ടും. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ കുറച്ച് നെയ്യിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന കോക്കനട്ട് പീസസ് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കശുവണ്ടിയും കൂടി ഇടും. ക്രിസ്മസ് വേണമെങ്കിൽ ഇടാം. പായസം ഏകദേശം റെഡിയായി. തീ ഓഫ് ചെയ്ത് ഞാനപ്പോൾ ക്രിസ്മസും കൂടി ഇട്ടു. ക്രിസ്മസും തേങ്ങാക്കൊത്തും കൂടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ പായസത്തിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിക്കുവാണ്. നല്ല കട്ടിയായിട്ടുണ്ട്. അതിനകത്തേക്ക് വറുത്ത് വെച്ച നമ്മുടെ തേങ്ങാക്കൊത്തും തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ടും ക്രിസ്മസ് ഇട്ടിട്ടില്ല. തീ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഇത് പിരിയും. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. അടിപൊളി പായസം, ഇത് നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളി. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.